Hello friends, welcome back to my channel. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആയുർവേദത്തിലെ ഒരു തൈലം നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ്. അത് മാത്രമല്ല ഈ തൈലം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. പിന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ തൈലം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് നോക്കുന്നത് കുങ്കുമാതി തൈലം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടതെന്നുള്ളതും പറഞ്ഞുതരാം. അതിനു മുന്നേ കുങ്കുമാതി തൈലം നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മുഖക്കുരു ഇല്ലാതാവും. മുഖക്കുരു ഉള്ളവരൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ മുഖത്ത് ചുളിവുകൾ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്, ചുളിവുകൾ മാറാനായിട്ട്. പിന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ടോൺ ഉണ്ടല്ലോ, ആ സ്കിൻ ടോണിൽ ഏറ്റവും ലൈറ്റായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും. പിന്നെ നമ്മുടെ ഫേസിൽ വല്ല മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ, വല്ല പാടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുരു വന്നിട്ട് തന്നെ അത് പാടായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊക്കെ മാറ്റാനും ഈ കുങ്കുമാതി തൈലം നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്കിതിൻ്റെ ചേരുവകൾ നോക്കാം. പേര് കേൾക്കുന്ന പോലെ തന്നെ കുങ്കുമം ആണ് ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ്. മഞ്ചിഷ്ട, ചന്ദനം, പീതചന്ദനം, കരിങ്കൂവളക്കിഴങ്ങ്, രാമച്ചം, കോലരക്ക്, ഇരട്ടി മധുരം, പതുമുഖം, പേരാലിൻ്റെ വേര്, താമരയല്ലി. ഇത്രയും ചേരുവകളാണ് നമുക്ക് ആദ്യത്തെ കഷായം തയ്യാറാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ കഷായത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഈ പറഞ്ഞിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും ഒരു പലം വീതം 4 ഇടങ്ങഴി വെള്ളത്തിൽ പാകം ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ഒരു പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 ഗ്രാമാണ്. 12 ഗ്രാം വീതം 4 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ കഷായം തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ ഒന്ന് ഇടിച്ച് ചതച്ചിട്ട് വേണം നമ്മൾ വെള്ളത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 4 ലിറ്റർ വെള്ളം ആണ് എടുത്തിട്ടുള്ളത്. ഈ 4 ലിറ്ററിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് 1 ലിറ്റർ ആക്കണം. 4 ഇടങ്ങഴി എന്നുള്ളത് 1 ഇടങ്ങഴി ആക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 4 ലിറ്റർ വെള്ളം, അതിൽ കൂടുതലോ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും അത് തിളപ്പിച്ച് വറ്റിച്ച് നമ്മൾ 1 ലിറ്റർ ആക്കണം. അതാണ് ഇതിൻ്റെ പാകം. അതിനുശേഷം നമ്മൾ ഈ കഷായം ഒരു തുണിയിൽ അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കണം. അടുത്തതായിട്ട് നമുക്ക് കൽക്കത്തിനുള്ള മരുന്നിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കുങ്കുമം, മഞ്ചിഷ്ട, ചപ്പങ്ങം, കോലരക്ക്, ഇരട്ടി മധുരം. ഈ പറഞ്ഞ ചേരുവകളെല്ലാം 3 കഴഞ്ച് വീതം ആണ് എടുക്കേണ്ടത്. 1 കഴഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഗ്രാമാണ്. അപ്പോൾ ഓരോന്നും 15 ഗ്രാം വീതം എടുക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ മരുന്നുകളൊക്കെ നന്നായിട്ട് ഇടിച്ച് പൊടിച്ചതിന് ശേഷം ഒരു അരിപ്പയിൽ അരിച്ചെടുക്കണം. അരിപ്പ എന്ന് പറയുമ്പോൾ ചെറിയ അരിപ്പ ഉണ്ടാവില്ലേ, ചെറിയ നെറ്റുള്ള അരിപ്പ, അതിൽ നന്നായിട്ട് അരിച്ചെടുക്കുക. ഈ ചേരുവകളെല്ലാം നന്നായിട്ട് പൊടിച്ച് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഷായം ഇതിലേക്ക് കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ പൊടിയാണ് കൽക്കത്തിനുള്ള മരുന്നെന്ന് പറയുന്നത്. അതിനുശേഷം ഒരു അടികട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ഒരു ഉരുളിയോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കഷായം, കൽക്കത്തിനുള്ള മരുന്ന്, നമ്മൾ കുറച്ച് കഷായം ചേർത്ത് അരച്ചെടുത്ത പൊടി, അതും പിന്നെ 1/2 ലിറ്റർ നല്ലെണ്ണയും പിന്നെ 1 ലിറ്റർ ആട്ടിൻ പാലും കൂടെ ചേർക്കുക. ഇത് നമ്മൾ നന്നായിട്ട് കാച്ചിയെടുക്കണം. നമ്മുടെ ഈ തൈലത്തിൻ്റെ പാകം എന്ന് പറയുന്നത് മെഴുക്ക് പാകമാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു മെഴുക്ക് പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അടിയിൽ വരുന്ന മട്ട് എടുത്ത് നോക്കുമ്പോൾ, കയ്യിൽ ഇങ്ങനെ നോക്കുമ്പോൾ മെഴുക് പോലെ ഇങ്ങനെ ഉരുണ്ട് വരും, ആ ഒരു പാകമാണ്. എന്നാൽ ആ മെഴുക് വളരെ സോഫ്റ്റ് ആവാനും പാടില്ല, എന്നാൽ പിന്നെ അതിൻ്റെ പാകമായിട്ടില്ല എന്നാണ്. അത്യാവശ്യം കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണ്ടാക്കരുത്, നമ്മൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ട് ഉണ്ടാക്കണം. നമ്മൾ ഈ തൈലം കാച്ചെടുക്കുമ്പോൾ മണൽപ്പാകം ആകരുത്. മണൽപാകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള മട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തരിതരിയായിട്ട് വരും, അങ്ങനെ ആവരുത്. കറക്റ്റ് ഒരു മെഴുക് ഭാഗത്തിന് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ ഇത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇത് നമ്മൾ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും മുഖം നന്നായിട്ട് കഴുകണം. കടലമാവോ ചെറുപയർപ്പൊടിയോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണെങ്കിലും മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നമ്മൾ ഈ തൈലം മുഖത്ത് തേക്കുക. എന്നിട്ട് ഇതൊരു 15 മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ ഒന്നെങ്കിൽ മസാജ് ചെയ്യുക, അല്ലെങ്കിൽ തേച്ച് നമ്മൾ മുഖത്ത് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ കഴുകി കളയാൻ പാടുള്ളൂ.
ഇത് തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ മരുന്നുകളും എല്ലാ സാധനങ്ങളും പച്ചമരുന്ന് കടയിലോ അങ്ങാടി കടയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. നമ്മളിത് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനുള്ളിൽ എന്തായാലും മാറ്റം നമുക്ക് മനസ്സിലാവും. കുങ്കുമാതി തൈലം ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖത്ത് വരുന്ന പാടുകൾ, കുരുക്കൾ, അതുപോലെ തന്നെ ഡിസ്കളറേഷൻ ഇതെല്ലാം മാറും. നമ്മുടെ ഫേസിൽ മാത്രമല്ല ബോഡി മസാജിങ്ങിനും വളരെ നല്ലൊരു തൈലമാണ് കുങ്കുമാതി തൈലം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇതുപോലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.